എലത്തൂരിൽ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിലുണ്ടായ അക്രമം യാത്രക്കാരുടെ സുരക്ഷയിൽ വീണ്ടും ആശങ്ക നിറയ്ക്കുകയാണ്. കമ്പാർട്ട്മെന്റിൽ മതിയായ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നുവെങ്കിൽ അക്രമം ഒഴിവാക്കാൻ കഴിയുമായിരുന്നുവെന്നാണ് രക്ഷപ്പെട്ട യാത്രക്കാർ പറയുന്നത്. അക്രമയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതിന്റെ ഓർമ്മയിലാണ് യാത്രക്കാർ. നമ്മൾ കാണുമ്പോൾ ഫുൾ തീ, പിന്നെ എന്താ ചെയ്യേണ്ട, ആകെ തോന്നിയത് അതിൽ നിന്ന് പുറത്തോട്ട് തുള്ളിയാലോ. പക്ഷെ അന്നേരം അത് ആലോചിക്കുമ്പോൾ അത് കൂടുതലും കൂടുതൽ പേടിയായി. 2 weeks എന്തായാലും ഞാൻ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ അടുത്തിരിക്കുന്ന ആൾക്കാരെ പോലും നമുക്ക് വിശ്വസിക്കാനും ഭയങ്കര ഷോക്കിംഗ്, ഭയങ്കര പേടിയായി പോയി. എക്സിക്യൂട്ടീവ് എക്സ്പ്രസിലുണ്ടായ നടുക്കുന്ന സംഭവത്തിന്റെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല കണ്ണൂർ തോട്ടട സ്വദേശി ജോയിക്കും കുടുംബത്തിനും. ഭാര്യ സിന്ധുവിനും മകൾ ജസ്നിതയ്ക്കുമൊപ്പം ചേർത്തലയിലെ ബന്ധുവീട്ടിൽ പോയി മടങ്ങുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. കണ്ണടച്ചാൽ തീപ്പൊള്ളലേറ്റ് പിടിയുന്നവരുടെ ഓർമ്മകളാണ്. പൊള്ളലേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ പോലും വളരെയധികം ബുദ്ധിമുട്ടിയതായി ജോയി പറയുന്നു. യാത്രക്കാർ സമയോചിതമായി ഇടപെട്ടതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. നമ്മൾ 100 വിളിച്ച് പിന്നെ നാട്ടുകാരടുത്ത് കുറേ കമ്പാർട്ട്മെൻറ്റ് അങ്ങ് പോയിട്ട് പക്ഷേ ആളുകൾക്കൊന്നും നമുക്കൊരു ആക്സസബിലിറ്റി ഇല്ല. പിന്നെ ഇതിനകത്ത് പോലീസില്ല, അതുകൊണ്ട് തന്നെ പിന്നെ ഒഫീഷ്യൽസ് എല്ലാം വരുമ്പോൾ അവർക്കായാലും ഇത് വണ്ടി മുന്നോട്ടെടുക്കാനെന്ന് എല്ലാവരും പറയുന്നത്. ട്രെയിനിൽ കയറുന്ന കാര്യം ഓർക്കാൻ പോലും ഭയം തോന്നുകയാണ്. മതിയായ സുരക്ഷ ഇനിയെങ്കിലും ട്രെയിനുകളിൽ ഏർപ്പെടുത്താൻ തയ്യാറാകണമെന്നാണ് സിന്ധു പറയുന്നത്. നമ്മളെ മക്കള് എത്രയോ കുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ട്, ഏത് സുരക്ഷയിലാണ് നമ്മൾ കുട്ടികളെ ട്രെയിനിൽ വിടുക? നമ്മളൊരു അമ്മയല്ലേ, നമ്മൾ കുറേ കുട്ടികൾ പഠിക്കാൻ പോകുന്ന കുട്ടികളെല്ലാം നിലവിളിയായിരുന്നു. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ജസ്മിതയുടെ സുഹൃത്തുക്കളും ഇതേ ആശങ്കയിലാണ്. സൗമ്യ ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം യാത്രക്കാരുടെ സുരക്ഷ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് എലത്തൂരിലെ അക്രമം തെളിയിക്കുന്നതായും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.